ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എഗ്ഗ്ലെസ് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നോക്കാം ഞാൻ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയതെന്ന്. റെഡ് വെൽവെറ്റ് കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എഗ്ഗ്ലെസ് കേക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്തെടുക്കാം. ഞാനിവിടെ പൗഡേർഡ് ഷുഗറാണ് ചേർത്തെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് അര കപ്പ് തൈര് ചേർത്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് കട്ട തൈരായിരിക്കണം. ഇത് നമുക്ക് അര കപ്പ് ചേർത്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തെടുക്കാം. ഇനി ഹാഫ് ടീസ്പൂണ് ബേക്കിംഗ് സോഡ. ഇനി ഇത് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്യണം. ഇനി ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ കൊക്കോ പൗഡറും ചേർത്തൊന്ന് അരിച്ചെടുക്കാം. 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച തൈരൊന്ന് തുറന്നു നോക്കാം. ഈ തൈരിപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് കുക്കിംഗ് ഓയിൽ ചേർത്തെടുക്കാം. വെളിച്ചെണ്ണ ചേർക്കരുത്, വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഇവയിൽ ഏതെങ്കിലും ചേർത്തെടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഈ മിക്സ് നമ്മൾ തരിച്ചു വെച്ചിരുന്ന മൈദയും കൊക്കോ പൗഡറും ചേർത്തതിലേക്ക് ചേർത്തെടുക്കാം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ഫുഡ് കളർ ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ റെഡ് വെൽവെറ്റ് കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിംഗ് ട്രേ ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ട്രേയിലേക്ക് നമുക്ക് അല്പം ഓയിൽ ഒഴിച്ച് ഒന്ന് പൊടി തട്ടിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ച ബാറ്റർ ചേർത്തെടുക്കാം. ഈ കേക്ക് ഞാൻ ഡബിൾ ബോയിൽ ചെയ്താണ് വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിൽ അല്പം വെള്ളം ചൂടാവാൻ വെച്ചിരുന്നു. ഈ വെള്ളം ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സ്റ്റാൻഡ് വെക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കേക്കിംഗ് ട്രേ വെച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. ആവി പുറത്ത് പോവാത്ത വിധത്തിൽ വേണം മൂടി വെക്കാനായിട്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് ഒരു വെയിറ്റ് വെക്കണം. ഞാൻ ഇതുപോലെ ഇഞ്ചിയൊക്കെ ചതക്കുന്ന ഒരു വെയിറ്റാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരു 15 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കണം.
അപ്പോഴേക്കും ഈ കേക്ക് നന്നായി വെന്ത് കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കുക, ആവി ഒട്ടും പുറത്തു പോകരുത്. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് തുറന്ന് നോക്കാം. കേക്ക് ഇപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ കേക്ക് ബാറ്റർ ടൂത്ത് പിക്കിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഈ കേക്ക് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ ഈ കേക്ക് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും മാറ്റിവെക്കാം. ഒരു ബോർഡിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ചേർത്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഇതൊന്ന് മെൽറ്റായി വന്നാൽ ഷുഗർ സിറപ്പ് റെഡിയായി. ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം. കേക്ക് തണുത്തു വരുന്ന സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രീം ബീറ്റ് ചെയ്യാനുള്ള ബ്ലേഡും ഈ ബൗളും ഞാൻ ഒരു 4 മണിക്കൂർ നേരം ഫ്രീസറിൽ വെച്ചിരുന്നു. നമുക്ക് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. അത് നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ക്രീം ബീറ്റ് ചെയ്യുന്ന ബൗള് ഇറക്കി വെക്കാം. ഇന്ന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വിപ്പിംഗ് ക്രീം പൗഡറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് 100 ഗ്രാം വിപ്പിംഗ് ക്രീം പൗഡർ ചേർത്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ലിറ്റർ പാല് ചേർത്തെടുക്കാം. പാലും ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. ഈ പൗഡറും പാലും ഒക്കെ നല്ല തണുപ്പിൽ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യുന്നതിനിടയിലായിട്ട് നമുക്ക് അല്പാൽപമായി 1/2 കപ്പ് പഞ്ചസാര ചേർത്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. നല്ല സ്റ്റിഫ് പീക്സൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം. 2 ലെയറായിട്ടാണ് ഞാൻ ഈ കേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ കേക്കിനെ 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കേക്കിലെ എക്സസായി നിൽക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് അവസാനം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ എക്സസായി പൊന്തി നിൽക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ആദ്യം നമുക്ക് ടേബിളിൽ കുറച്ച് ക്രീം വെച്ചെടുക്കാം. ഇനി നമുക്കിതിന് മുകളിൽ നമ്മുടെ 1 ലെയർ കേക്ക് വെച്ചെടുക്കാം.
പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ കേക്ക്, പൊടിഞ്ഞു പോവാതെ നോക്കണം. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കുക. കേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണിത്. ഇപ്പോൾ ഈ ഭാഗം ഞാൻ ക്രീം കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ കൂടി വെച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതും ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കേക്ക് മൊത്തമായിട്ട് ക്രീം കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ഈ ക്രീം മുഴുവനായും ക്രീം കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിംഗ് ബാഗ് ഉപയോഗിച്ച് ഇതിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന കേക്കിൻ്റെ പൗഡർ ഇതിന് മുകളിലായിട്ടൊന്ന് വിതറി കൊടുക്കാം. ഇനി നമുക്ക് പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡിലും പൂക്കൾ വരച്ചെടുക്കാം. കേക്കിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കണം. ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. എഗ്ലെസ് റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു കേക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.